മോഷണങ്ങളൊക്കെ ചെറുതായിട്ട് വരുന്നുണ്ട് എന്നൊക്കെ നേരത്തെ നമ്മൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു വാർത്തയാണ് ഇന്ന് ആ സ്ഥലം സന്ദർശിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത്. ആ ബേലിപാലം ആരംഭിക്കുന്ന പ്രദേശത്ത് ചൂരൽമല സെന്റർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ നമ്മുടെ സന്നദ്ധ പ്രവർത്തകർ പരിശോധന നടത്തിയപ്പോൾ 50 പവൻ പരിശോധിച്ച് താഴെ പോയി കഴുകി വൃത്തിയാക്കുമ്പോൾ 50 പവൻ സ്വർണ്ണാഭരണം അവർക്ക് ലഭ്യമായി. അവരത് കൃത്യതയോടെ വീട്ടുടമസ്ഥന്മാരെ തിരിച്ചേൽപ്പിച്ച മാതൃകാപരമായിട്ടുള്ള സന്നദ്ധ പ്രവർത്തനവും ഇതിന്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ട് എന്ന് ലോകമറിയണം. ഇതിപ്പോ നമ്മള് അങ്ങനെ മോശപ്പെട്ടവരുടെ ഒരു നാടല്ല. വളരെ 39-ാമത് വിവാഹവാർഷികം ആഘോഷിച്ച് കടന്ന ഒരു കുടുംബത്താണ് ഈ ദുരന്തം ഉണ്ടായത്. ഭാഗ്യത്തിന് അവരും രക്ഷപ്പെട്ടു. ഇന്ന് സന്നദ്ധ പ്രവർത്തകർ അവരുടെ തകർന്നുപോയ വീട് വൃത്തിയാക്കുന്ന കൂട്ടത്തിൽ ഇത് കണ്ടെത്തി തിരിച്ചേൽപ്പിച്ചു എന്ന കാര്യം കൂടി ഞങ്ങളിന്ന് പോയപ്പോൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഇടവന്നു. 3 പ്രധാനപ്പെട്ട യോഗങ്ങൾ ഇന്ന് നടന്നു. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ തന്നെ നേതൃത്വത്തിൽ ഞങ്ങളെല്ലാവരും പങ്കാളികളായി. PWD ഉദ്യോഗസ്ഥന്മാരുടെ അടിയന്തരമായിട്ടുള്ള യോഗം ചേരുകയുണ്ടായി. അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം PWDയുമായി ബന്ധപ്പെട്ടും ആവശ്യമെങ്കിൽ മറ്റു വകുപ്പുകളുടെയും നമ്മുടെ ഈ തകർന്നുപോയ മെയിൻ്റനൻസ് ആവശ്യമായിട്ടുള്ള കെട്ടിടങ്ങൾ അടിയന്തരമായി മെയിൻ്റനൻസ് നടത്താൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശം യോഗത്തിൽ മന്ത്രി കൊടുത്തിട്ടുണ്ട്. അത് എപ്പോഴെങ്കിലും നടത്തുക എന്നുള്ളതല്ല, സമയബന്ധിതമായി ഇത് പൂർത്തീകരിക്കണം എന്ന് മന്ത്രി പ്രത്യേക നിർദ്ദേശം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ താൽക്കാലികമായ താമസങ്ങൾക്ക് ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ അത് കൊടുക്കാൻ കഴിയും എന്നാണ് കരുതുന്നത്. 2, നമ്മുടെ ക്യാമ്പുകളിൽ നടക്കുന്ന വിവരങ്ങളെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി 16 ക്യാമ്പുകളിലെയും പ്രധാന ചുമതലക്കാർ, സഹചുമതലക്കാർ എന്നിവരുടെ യോഗം 4 മന്ത്രിമാരും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഭരണകൂടത്തിലെ അധികാരികളും അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ഓഫീസറും എല്ലാം കൂടി ചേർന്ന് ചേരുകയുണ്ടായി. ക്യാമ്പുകളിൽ നടക്കുന്ന സംഭവങ്ങളെ സംബന്ധിച്ച്, അവിടെ ഉള്ള പലതരത്തിലുള്ള പ്രചരണങ്ങളെ സംബന്ധിച്ച്, ആശങ്കകളെ സംബന്ധിച്ചൊക്കെ ക്യാമ്പിൽ നമുക്ക് ആളുകൾക്ക് ചോദിച്ചു മനസ്സിലാക്കാൻ അവസരമുണ്ടായി. ഏറ്റവും ആർദ്രമായ വിധത്തിൽ ക്യാമ്പിനെ കൈകാര്യം ചെയ്യണം എന്ന് ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. 136 കൌൺസിലർമാരുടെ നേതൃത്വത്തിലുള്ള കൌൺസിലിംഗ് വളരെ ഫലപ്രദമായി നടക്കുന്നുണ്ട്. എങ്കിൽ പോലും 1, 2, 3 റൌണ്ട് ഈ കൌൺസിലിംഗ് കഴിഞ്ഞിട്ടും ഇപ്പോഴും കഠിനമായുള്ള പ്രയാസങ്ങളുടെ നടുവിൽപ്പെട്ട് കുറച്ചുകൂടി സീവിയറായി കൈകാര്യം ചെയ്യേണ്ട ചില കേസുകൾ കൂടി സ്വാഭാവികമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അതിനാവശ്യമായിട്ടുള്ള അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് അക്കാര്യങ്ങൾ നടപ്പിലാക്കാൻ ആരോഗ്യവകുപ്പിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവരെ അക്കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ഇന്ന് നടന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു യോഗം നമ്മുടെ ജില്ലയിലെ 23 ഗ്രാമപഞ്ചായത്തിന്റെയും 3 മുനിസിപ്പാലിറ്റിയുടെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും അധ്യക്ഷന്മാരും സെക്രട്ടറിമാരും പങ്കെടുക്കുന്ന ഒരു യോഗം. ഒരുപക്ഷെ ഈ ദുരന്തം നടന്നതിന് ശേഷം ആദ്യമായി നമ്മുടെ ഇവിടെ നടക്കുകയുണ്ടായി. നേരത്തെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പങ്കെടുത്തുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെയും മേപ്പാടി പഞ്ചായത്തിലെ പഞ്ചായത്ത് അംഗങ്ങളുടെയും യോഗം അദ്ദേഹം സംഘടിപ്പിച്ച് കൃത്യമായ പരിപാടികൾ തയ്യാറാക്കി പോയിരുന്നു. ഇപ്പോൾ ഈ യോഗം ചേർന്നത് വാടക വീടുകൾ കണ്ടെത്തുന്ന കാര്യത്തിൽ നമ്മളെ സഹായിക്കാൻ കഴിയുന്ന വിധം പഞ്ചായത്തുകാർ ഇടപെടണം എന്നാവശ്യം ഉന്നയിച്ചുകൊണ്ടാണ്. ആ യോഗത്തിൽ അവരുടെ ഈ 5 പഞ്ചായത്തുകൾ പ്രധാനമായും ഒന്നാമത്തെ മുൻഗണനയായി കണ്ടുകൊണ്ട് വാടക വീടുകളും പഞ്ചായത്തിന്റെയോ പഞ്ചായത്തിന്റെ ഒപ്പമുള്ളവരുടെയോ കെട്ടിടങ്ങളും എന്ന ആശയമാണ് പ്രധാനമായും മുന്നോട്ട് വെച്ചത്. എന്നാൽ പൊതുവെ യോഗത്തിലുണ്ടായ ഒരു ചർച്ച, എല്ലായിടത്തും അതുമായി ബന്ധപ്പെട്ട് പരമാവധി കേന്ദ്രങ്ങൾ ഞങ്ങൾ മാർക്ക് ചെയ്തിടാം, ആർക്ക് എവിടെ വരാൻ വേണ്ടി തോന്നിയാലും അവിടെയെല്ലാം സ്വീകരിക്കാൻ തയ്യാറുള്ള ഒരു മാനസികാവസ്ഥ പൊതുവെ പ്രകടിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. സാധാരണ നിലയിൽ ക്യാമ്പുകളിലുള്ളവർക്ക് പല വിധത്തിലുള്ള ആശങ്കകൾ ഇപ്പോൾ ഉണ്ട് എന്ന് കേൾക്കാനിടയായിട്ടുണ്ട്. അതിലൊരാശങ്ക, ക്യാമ്പിലില്ലാതെ തിരിച്ചുപോയാൽ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നു നിങ്ങൾക്ക് താമസിക്കാനുള്ള വീട് നഷ്ടപ്പെടും. ചില ആളുകൾ പ്രചരിപ്പിക്കുന്നു വാടക വീട്ടിലേക്ക് മാറിയാൽ സ്ഥിരമായിട്ടുള്ള വീട് ഉണ്ടാക്കാൻ കഴിയുന്ന സംവിധാനം നഷ്ടപ്പെടും. ഇതൊക്കെ ആളുകളുടെ മനസ്സിലൊരു ആശങ്കയായി ഇങ്ങനെ വളരുകയാണ്. ഞങ്ങൾ ചർച്ച ചെയ്തു, അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞു. അവിടെ പിന്നെ നടത്തുന്ന ഒന്ന് വാടക വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ 2 മാസത്തെ വാടക കൊടുക്കും, പിന്നെ അങ്ങ് പിന്മാറും, അപ്പോൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇങ്ങനെ തുടങ്ങുന്ന ചിലത് ആശങ്കകളാണ്, ചിലത് ഭീതിയാണ്, ചിലത് ഇത്തിരി അങ്ങ് കയറിക്കോട്ടെ എന്ന് കരുതുന്നതുമാണ്. മൂന്നിനോടും ഞങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം, ഒരാളെയും ഈ ഘട്ടത്തിൽ തള്ളിക്കളയാനോ ഒരാളെയും ഈ ഘട്ടത്തിൽ മാറ്റി നിർത്താനോ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതേയില്ല. ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് സമഗ്രമായ പുനരധിവാസമാണ്. ക്യാമ്പിൽ വന്നാലും ഇല്ലെങ്കിലും
ഈ പറയുന്ന 10, 11, 12 വാർഡുകളിൽ ചൂരൽമലയുമായി ബന്ധപ്പെട്ട ഭീകരമായ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ട ഭൂമി നഷ്ടപ്പെട്ട മുഴുവൻ പേരെയും പുനരധിവസിപ്പിക്കുക എന്ന കാര്യത്തിൽ ഒരു സംശയവും ഗവൺമെന്റിനില്ല. അത് ക്യാമ്പിൽ വരാത്തതിന്റെ പേരിലോ ക്യാമ്പിൽ നേരത്തിന് രജിസ്റ്റർ ചെയ്യാത്തതിന്റെ പേരിലോ ബന്ധുവീട്ടുകളിലേക്ക് മാറിയതിന്റെ പേരിലോ വന്നു രജിസ്റ്റർ ചെയ്ത് മറ്റു സൌകര്യങ്ങൾ ഉള്ളതുകൊണ്ട് പുറത്തുപോയതിന്റെ പേരിലോ അവരുടെ അവസരം നിഷേധിക്കുന്നതേയില്ല. അർഹത കൃത്യമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ച് വീടിന്റെ സാധ്യത നോക്കി വീടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് പോകാൻ പറ്റാത്ത ആളുകളുണ്ടോ എന്ന് നോക്കി അത് അനലൈസ് ചെയ്യാൻ നമ്മൾ ഇന്ന് ചേർന്ന SDMA യോഗത്തിൽ മാനദണ്ഡങ്ങൾ ഉൾപ്പെടെ ചർച്ച ആരംഭിച്ച് അത് കൃത്യമായി അർഹതപ്പെട്ട മുഴുവൻ ആർക്കും നൽകും. അതിലാരും പേടിക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തെ പ്രശ്നം, സർക്കാർ വാടക കൊടുക്കുമോ? എന്തിനാണ് അങ്ങനെ സംശയിക്കാനുള്ളത്? വാടക കൊടുക്കും എന്നാണ് സർക്കാരിന്റെ ഉറപ്പ്. വാടക നിശ്ചയിക്കും, ആ വാടകയ്ക്കുള്ള വീടുകൾ സംഘടിപ്പിക്കും, ആ വീടുകളുടെ വാടക ഒരാളുടെയും തലയിൽ കെട്ടിവെക്കാതെ കൃത്യമായി കൊടുത്തു തീർക്കുകയും ചെയ്യും. അതിനൊരു പ്രയാസവും ആർക്കും ഉണ്ടാകില്ല. അങ്ങനെ പേടിക്കേണ്ടതുമില്ല.